വിശ്രമ ജീവിതം ആനന്ദകരമാക്കാനും വ്യായാമമില്ലാതെ ആരോഗ്യം നിലനിർത്താനും കൃഷി ഉത്തമം. സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്ത ഈ പാഠങ്ങൾ പകർന്നു നൽകുന്നത് ചില്ലറക്കാരനല്ല, സംസ്ഥാന വിജിലൻസിന്റെ മുൻ ഡയറക്ടറും റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് തലവനുമായിരുന്ന ഹോർമിസ് തരകനാണ്. 74 വയസ്സിൽ അദ്ദേഹം ഇപ്പോൾ സമ്പൂർണ്ണ കൃഷിക്കാരനായി മാറിക്കഴിഞ്ഞു. 2007 ഹോർമിസ് തരകൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. പിന്നീട് കർണാടക ഗവർണറുടെ മുഖ്യ ഉപദേശകനായും സേവനമനുഷ്ഠിച്ചു. 2014 അദ്ദേഹം വിശ്രമ ജീവിതത്തിനായി ജന്മനാടായ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തൈക്കാട്ടുശ്ശേരി ഒളവയ്പ് ഗ്രാമത്തിലെത്തിയത്. പുസ്തകമെഴുതിയും വായിച്ചും ശിഷ്ടകാലം കഴിച്ചുകൂട്ടാമെന്ന് തീരുമാനിച്ചാണ് നാട്ടിലെത്തിയതെങ്കിലും തീരുമാനം മാറ്റാൻ അധികനാൾ വേണ്ടിവന്നില്ല. കൃഷി നോക്കി നടത്തിയിരുന്ന സഹോദരന്റെ മരണത്തെ തുടർന്ന് 2014 മുതലാണ് ഹോർമിസ് തരകൻ കാർഷിക വൃത്തിയിലേക്ക് കടക്കുന്നത്. കൃഷിക്കാരനായിരുന്ന അച്ഛനെ ചെറുപ്പകാലത്ത് സഹായിച്ചിരുന്ന പരിചയം മാത്രം കൈമുതലാക്കിയായിരുന്നു തുടക്കം. എന്നാൽ ഗ്രാമവാസികളുടെ സഹായത്തോടെ പുതിയ കൃഷിപാഠങ്ങളും രീതികളും ശീലിച്ചു. കൃഷി വികസന ഏജൻസിയുടെ സഹായത്തോടെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിയാണ് തിരഞ്ഞെടുത്തത്. കൃഷി ഭൂമിയിലാണ് വളർന്നതെങ്കിലും കൃഷിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 70 വയസ്സിൽ അതൊക്കെ 2 പഠിക്കേണ്ടി വന്നു. അത് പഠിച്ച് ഇപ്പം 3 വർഷമായപ്പം വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ കാലത്ത് പ്രണയത്തിൽ കൃഷി പോയി. പക്ഷേ ഈ വർഷം ചെമ്മീൻ കൃഷി മോശമില്ല എന്ന് തന്നെ പറയണം. എന്തായാലും ഉദ്ദേശിച്ച ലെവലിലെത്താൻ സാധിച്ചില്ലെങ്കിലും അത് പരിചയക്കുറവുകൊണ്ടാണ്. പക്ഷേ പൊതുവെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ നെല്ല് വധിച്ചിരിക്കുകയാണ്. 15 ദിവസമായുള്ളൂ. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കർഷകർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ അഡാക് എല്ലാ സഹായവും നൽകി. 5 ഹെക്ടറിലാണ് കൃഷി തുടങ്ങിയത്. എന്നാൽ പ്രതീക്ഷിച്ച തുടക്കമല്ല കൃഷിക്ക് ലഭിച്ചത്. ആദ്യ തവണ വൈറസ് ബാധയും 2 പ്രളയവും തിരിച്ചടിയായി. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും കൃഷിയിറക്കി ഒടുവിൽ വിജയം കൈവരിച്ചു. ശാസ്ത്രീയമായും പരമ്പരാഗത രീതിയിലും ചെമ്മീൻ കൃഷിയിറക്കി. ശാസ്ത്രീയ രീതി വൻ വിജയമായപ്പോൾ പരമ്പരാഗത രീതിയും മോശമായില്ല. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് കൃഷിക്കായുള്ള ചെമ്മീൻ കുഞ്ഞുങ്ങളെ നൽകിയത്. കൃഷിയിടത്തിൽ ഭാര്യ മോളിയും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ മഴ കഴിഞ്ഞ പിന്നെ പച്ചക്കറികൾ അത്ര നന്നായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കൂടുതലും വാഴയാണ് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തപ്പം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജോലിക്കാരോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ചെമ്മീൻ വിളവെടുപ്പിന് ശേഷം ഇപ്പോൾ പാടത്ത് നെൽകൃഷിക്കുള്ള ഒരുക്കത്തിലാണ്. കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ പുസ്തകമെഴുതാനുള്ള തീരുമാനം മാറ്റിവെക്കേണ്ടി വന്നതായി അദ്ദേഹം പറയുന്നു. കൃഷി കൊണ്ടുണ്ടായ മറ്റൊരു ഗുണവും ഹോർമിസ് തരകൻ പങ്കുവയ്ക്കുന്നു. ആരോഗ്യ പരിപാലനത്തിന് ഇപ്പോൾ പ്രത്യേകമായി വ്യായാമം ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ് ആ നേട്ടം. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.